എനിക്ക് ജോലിയോ മാത്രമല്ല അവളുടെ ഹീറോ എന്റെ കസ്റ്റഡിയിലാണെന്നുള്ളത് എനിക്കൊരു പ്രസ്റ്റീജ് കൂടിയാണ് എനിക്കിതൊന്നും ഇഷ്ടമല്ല പ്രിയേ ഇഷ്ടപ്പെടണ്ട തനിക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ എങ്ങനെ ഇനി ഫ്രണ്ട്സുമായി റോഡിൽ വെച്ചോ സ്നാക്ക് ബാറിൽ വെച്ചോ കാണുമ്പോ ഒന്ന് അടുത്ത് പെരുമാറിയേക്കണം അറിയാവില്ല എന്റെ രീതി ആ ഇതുപോലെ ചിരിച്ച് ഏറ്റലും എന്നെ ചമ്മിക്കല്ലേ പ്രിയേ ആ നീ അവിടെ എന്തെടുക്കായിരുന്നു ഞാൻ വെറുതെ അപ്പുവിന്റെ അടുത്ത് സംസാരിക്കായിരുന്നു Good morning. Good morning. So much. Exactly. Appu ile. Undalo. Ah, they so much. Bye. Bye. എന്താ തോമച്ച വീടെങ്ങനെ കണ്ടുപിടിച്ചു എന്റെ പൊന്നച്ചാ ഞാൻ ആവശ്യക്കാരനല്ലേ എന്താവശ്യം ഹാ മറന്നോ ഞാൻ ഇന്നലെ ചോദിച്ചത് ഒരു എമൗണ്ട് റേസ് ചെയ്യുന്ന കാര്യം ഓ അതിന് തന്നെ വേണോ പിന്നെ ഇല്ലേ സ്വാമി ഇന്നെ കൊന്ന് കൊല വിളിക്കും ഇന്നലെ അങ്കിളിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഇരിക്കൂ ഞാൻ ഇപ്പൊ വരാം ആ ഹാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിസ്സിസ് അങ്കിൾ ആയിരിക്കും ഞാൻ അപ്പുവിന്റെ ഫ്രണ്ടാണ് തോമാച്ചൻ അപ്പുവിനെ കണ്ടു അപ്പു അകത്തേക്ക് പോയിരിക്കാം ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് തോമാച്ചൻ വാ അല്ല ഞാൻ വന്ന കാര്യം അപ്പു പറഞ്ഞു തോമാച്ചൻ തോമാച്ചൻ ഇത്ര പെട്ടെന്ന് 1000 രൂപയുടെ ആവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നല്ലേ ഉള്ളൂ അതിനു മുമ്പ് 1000 രൂപ കടം വന്നു അല്ല ഇത് കഴിഞ്ഞ കൊല്ലത്തെ കടവാ എങ്ങനെ ഇത്രയധികം രൂപ കടം വന്നു സത്യം പറയണോ കള്ളം പറയുന്നതിലും ഭേദം അതല്ലേ എന്റെ എങ്കിലെ കഴിഞ്ഞ കൊല്ലം തുടക്കത്തിൽ വന്ന മോഡിയിൽ ഒരു പഞ്ചാബി പെണ്ണുമായി ലോഹ്യത്തിലായി അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ ഒരു പാൻറ്റും ഷർട്ടും കൂടുതലായി വാങ്ങിച്ചു 300 രൂപ മാർക്കറ്റിയെ പിന്നെ അവിടുന്ന് ഇവിടുന്ന് 50-100 ഒക്കെ വാങ്ങിച്ച് അവൾക്ക് ഐസ്ക്രീമും പോപ്കോണും സിനിമ ടിക്കറ്റും ഒക്കെ വാങ്ങിച്ച് 700 രൂപ കൂടി മാറിക്കിട്ടിയപ്പോ അവൾ അങ്ങ് ലുധിയാനയ്ക്കും പോയി എനിക്ക് മൊത്തം 1000 രൂപ കടവായി എന്നെ അവളങ്ങ് തെണ്ടിച്ചു രൂപ അപ്പുന്റെയാണ് എങ്കിലും അവനെ ഒരാൾ കളിപ്പിക്കുന്നത് എന്നെ കണ്ട ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലേ ഏയ് അതല്ല ഈയിടെ പലരും എന്നോട് പറഞ്ഞു എനിക്കൊരു ഫ്രോഡ് ലുക്ക് ഉണ്ടെന്ന് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാങ്കളെ കടക്കാരെ വെട്ടിച്ച് പാത്തും പതുങ്ങി നടന്നിടന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയി തോമാച്ചൻ 1000 രൂപ തന്ന എങ്ങനെ തിരിച്ചു വരും എനിക്ക് സ്കോളർഷിപ്പ് കിട്ടും കഴിഞ്ഞ കൊല്ലം റാങ്ക് ഉണ്ട് അക്കാര്യം ഞാൻ വീട്ടിൽ അറിഞ്ഞിട്ടില്ല അത് കിട്ടിയാലോ അങ്ങനെ തിരിച്ചു വരാം ശരി ബാങ്കിൽ നിന്ന് എടുത്തു തോമാച്ചോ എന്തോ നമ്മളേ ഇനിയും കാണേണ്ടി വരാ അയ്യോ അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി എന്നാ ഞങ്ങളങ്ങോട്ട് ഒന്ന് ചിരിക്കപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ അവൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്റെ ബാഗില് ചോക്ലേറ്റ് ഉണ്ട് അതെടുത്തെ എന്റെ ബാഗില് ഒന്ന് എനിക്കതാ താങ്ക് യു ബായ് ബായ്
കേട്ടോ അപ്പോ നാളെ ആരാഴ്ച ഓർമ്മയുണ്ടല്ലോ നാളെ സൗദൂന് കംപ്ലീറ്റ് ട്രസ്റ്റ് നീ അങ്ങോട്ടെങ്ങാനും വന്നാവണ്ടല്ലേ നാളെ ഞാനും അപ്പുക്കുട്ടനും കൂടാണ് അടുക്കള അഭ്യാസം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് മോനെ ഒരു അമിതാവച്ചം വന്നിരിക്കുന്നു കണ്ടേച്ചാലും മതി ഒന്ന് വേലക്കാരി രണ്ട് ഭാര്യ ഇതിലേതാ താൻ ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോഴാണ് വീട്ടിന്റെ താക്കോൽ എന്റെ കയ്യിലാന്ന് ഓർത്തത് കുറെ നേരം പുറത്തിരുന്നു പിന്നെ ബോറടിച്ചപ്പോ ബാക്കിലെ ടെറസ് വഴി അകത്ത് കയറി പക്ഷെ ഒരു നഷ്ടം സംഭവിച്ചു എന്റെ ഈ നല്ല സോൺ വാഷിന്റെ കയ്യിൽ വിട്ടുപോയി പ്രിയ ഒന്ന് സ്റ്റിച്ച് ചെയ്തരോ ഇത് കണ്ടോ അമ്മേ ഞാൻ വന്ന് കയറിയപ്പോ അപ്പുവിന്റെ മുറിന്ന് ശബ്ദം കേട്ടു ചെന്ന് നോക്കിയപ്പോ പുള്ളി ബാത്റൂമിലാ ചോദിച്ചപ്പോ ടെറസ് വഴി അകത്ത് കയറിയെന്ന് പാന്റിന്റെ ഒരു അവസ്ഥ ഉണ്ടോ അവൾ ഇന്ന് നേരത്തെ പോയി അങ്കിളോ ഇവിടെ ഉണ്ടായിരുന്നു പേപ്പർ വായിക്കാൻ തോന്നുന്നു അമ്മയ്ക്കിന്ന് ഓഫീസില്ലേ ഞാനിന്ന് ലീവ് എടുത്തു അമ്മ കഴിച്ചോ അങ്കിളും കൂടെ വരട്ടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടപ്പോ ആ നടക്കുന്നു നിങ്ങളുടെ ഹോസ്റ്റലിൽ സിംഗിൾ റൂമാണോ ഡബിൾ റൂമാണോ രണ്ടുമുണ്ട് സൗകര്യമൊക്കെ ഉണ്ടോ പിന്നെ നല്ല സൗകര്യമുണ്ട് ഇവിടെ താമസിച്ച് പഠിക്കുന്നതിനേക്കാൾ അപ്പോഴും സൗകര്യം ഹോസ്റ്റലിലായിരിക്കും അല്ലേ എനിക്കിവിടെ സൗകര്യക്കുറവൊന്നുമില്ല അതുമല്ല നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്റെ അഭിപ്രായം അപ്പോ ഹോസ്റ്റലിലേക്ക് മാറണമെന്നാണ് അതായിരിക്കും അപ്പുവിന്റെ പഠിത്തത്തിനും നല്ലത് നമ്മളെല്ലാം ആലോചിക്കണമല്ലോ മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പു ഇവിടെ താമസിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ല ഇപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും അങ്കിളും ഞാനും ഓഫീസിൽ പോകുന്നവരാ പ്രിയയാണെങ്കിൽ യാതൊരു വാലും ചേലുമില്ലാത്ത രീതിയിലാണ് വെറുതെ ആൾക്കാരെ കൊണ്ട് അതുവെന്നും പറയിപ്പിക്കണോ ഞാനത് അറിഞ്ഞിരുന്നില്ല ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാം
ഇന്ന് തന്നെ മാറാം. ദൃതിയൊന്നുമില്ല, റൂം കിട്ടിയിട്ട് മതി. അല്ല, റൂം കിട്ടും. ഞാൻ ഒരു ദോശ കൂടി. വേണ്ട. നീ എങ്ങോട്ട് പോന്നു? ഞാൻ ഇവനെ പറയാൻ മറന്നുപോയി. തോമാച്ചിന്റെ കൂടെ പേയിങ് ഗസ്റ്റായി ഹോസ്റ്റലിൽ പോട്ടെ. എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നല്ലോ. തോമാച്ചാ, എനിക്കിവിടെ ഒരു മുറി കിട്ടോ? ഹോസ്റ്റലിലോ? ഒരു രക്ഷയില്ല പോ. ലിമിറ്റഡ് റൂംസ് അല്ലേ ഉള്ളൂ ഇവിടെ. എന്തു പറ്റി?